അഗ്നികണ്ഠാകർണൻ ദൈവം ഭദ്രകാളിയുടെ വസൂരി നക്കിത്തുടച്ചില്ലായ്മ ചെയ്യാൻ വേണ്ടി മഹേശ്വരൻ്റെ കണ്ഠത്തിൽ രൂപമെടുത്ത് കർണത്തിലൂടെ പുറത്തു വന്ന ഭീകരമൂർത്തിയാണ് കണ്ഠാകർണൻ. അരയ്ക്കു ചുറ്റും ജ്വലിക്കുന്ന 16 പന്തങ്ങളും വളരെ ഉയരം കൂടിയ തിരുമുടിയുമായാണ് വിശ്വരൂപം. ഭക്തർക്ക് കൗതുകവും ആകാംക്ഷയും ഭയവും ഒരേപോലെ പ്രദാനം ചെയ്യുന്ന തെയ്യക്കോലമാണ് ശ്രീ അഗ്നികണ്ഠാകർണ ദൈവം. മഹാദേവൻ്റെ ഭൂതഗണങ്ങളിൽ ഒരാളായ കണ്ഠാകർണ ദൈവത്തെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. വളരെയധികം സാഹസം നിറഞ്ഞതാണ് കണ്ഠാകർണ ദൈവം. ശിവാംശജാതനായാണ് ഈ തെയ്യം കണ്ടുവരുന്നത്. ഐതിഹ്യം പറഞ്ഞു വരികയാണെങ്കിൽ കണ്ഠാകർണ ദൈവത്തെപ്പറ്റി മാത്രം പറഞ്ഞാൽ പൂർണ്ണമാവില്ല, ഒപ്പം വസൂരിമല തെയ്യത്തെപ്പറ്റി കൂടി പറയേണ്ടതുണ്ട്. ഒരിക്കൽ ധാരികൻ്റെ പത്നി മനോധരി പരമശിവനെ തപസ്സു ചെയ്യുകയും പാർവതീദേവിയുടെ നിർബന്ധത്തിൽ മഹാദേവൻ മനോധരിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. കൂടുതൽ സമയം മനോധരിക്ക് മുമ്പിൽ ചിലവഴിച്ചാൽ അത് പിന്നീട് പല ദുർഗതിക്കും കാരണമാകുമെന്ന് മനസ്സിലാക്കിയ പരമശിവൻ അല്പസമയം മാത്രം മനോധരിക്ക് മുന്നിൽ പ്രത്യക്ഷനായി. മനോധരിയുടെ ഇംഗിത പ്രകാരം തൻ്റെ വിയർപ്പ് തുള്ളികൾ മനോധരിക്ക് നൽകി. മഹാദേവൻ തൽക്ഷണം അപ്രത്യക്ഷനായി മാറുകയും ചെയ്തു. തനിക്ക് ലഭിച്ച വിയർപ്പ് തുള്ളികൾ ഒന്ന് പരീക്ഷിക്കണമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് ഭദ്രകാളി ധാരികവധവും കഴിഞ്ഞ് വിജയശ്രീലാളിതയായി വരുന്നത് കണ്ണിൽപ്പെട്ടത്. തൻ്റെ പതിയെ വധിച്ച ഭദ്രകാളിയോടുള്ള ദേഷ്യത്തിൽ മഹാദേവൻ നൽകിയ വിയർപ്പ് തുള്ളികൾ മനോധരി ഭദ്രകാളിക്ക് നേരെ വർഷിച്ചു. പൊടുന്നനെ വിയർപ്പ് തുള്ളികൾ പതിച്ച ഇടങ്ങളിലെല്ലാം വസൂരിക്കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു. താമസിയാതെ ഭദ്രകാളി ക്ഷീണിച്ചവശയായി തളർന്നു വീണു. ഭൂതഗണങ്ങളിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിച്ച മഹാദേവൻ രൗദ്രഭാവത്തിൽ പ്രത്യക്ഷനായി. തൻ്റെ കണ്ഠത്തിൽ രൂപമെടുത്ത് കർണത്തിലൂടെ പിറവിയെടുത്ത ഒരു മൂർത്തി അതായിരുന്നു സാക്ഷാൽ കണ്ഠാകർണൻ. കണ്ഠാകർണൻ നേരെ ഭദ്രകാളിയുടെ സമീപത്തെത്തുകയും ദേവിയെ നക്കിത്തുടച്ചുകൊണ്ട് വസൂരി മാറ്റുകയും ചെയ്തു. എന്നാൽ ഭദ്രകാളിയുടെ മുഖത്തെ വസൂരിക്കുരുക്കൾ മാറ്റാൻ കണ്ഠാകർണൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി അത് വിലക്കുകയാണുണ്ടായത്. കാരണം തങ്ങൾ സഹോദരീ സഹോദരന്മാരാണെന്നായിരുന്നു ഭദ്രകാളിയുടെ അരുളപ്പാട്. പിന്നീട് ഭദ്രകാളിയുടെ മുഖത്തെ വസൂരിക്കുരുക്കൾ ഒരു അലങ്കാരമായി മാറുകയും ചെയ്തു. അങ്ങനെ പൂർവ്വസ്ഥിതിയിലായ ഭദ്രകാളി കണ്ഠാകർണനോട് മനോധരയെ ബന്ധിച്ചു കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. മനോധരിയെ മുഖാമുഖം കണ്ട് കോപിഷ്ഠയായ ഭദ്രകാളി മനോധരിയുടെ കൈയും കാലും കണ്ണും മൂക്കും ചെവിയുമെല്ലാം അറുത്തു വളഞ്ഞു. പിന്നീട് മനോധരിയോട് അലിവ് തോന്നിയ ഭദ്രകാളി മനോധരിയെ വസൂരിമാല എന്ന നാമം നൽകി തൻ്റെ സന്തത സഹചാരിയായി പാഴാൻ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭഗവതിക്കൊപ്പം വസൂരിമാല ദേവിയും കുടികൊള്ളുന്നു. രോഗങ്ങൾ ദൈവകോപമാണെന്ന് വിശ്വസിക്കുന്ന പതിവ് പണ്ടുകാലത്തുണ്ടായിരുന്നു. തെയ്യാട്ടത്തിൽ രോഗദേവതകളെ കാണാം. അതുപോലെ തന്നെ ഇവരിൽ രോഗം വിതയ്ക്കുന്നവരെന്നും രോഗശമനം നടത്തുന്നവരെന്നും രണ്ടു തരമുണ്ട്. ശ്രീ കണ്ഠാകർണൻ ദൈവം രോഗശമനമുണ്ടാക്കുന്ന ദേവനാണ്. കണ്ഠാകർണൻ ദൈവത്തെപ്പറ്റി പറയാൻ ഇനിയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇനിയൊരിക്കലാകട്ടെ. മറ്റൊരു കഥയുമായി വിൻസ് വേൾഡ് വീണ്ടും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനാബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, വിൻസ് വേൾഡ് സൈനിങ് ഓഫ്.